ലോക ജനത അനുഭവിച്ച മഹാദുരിതങ്ങളിൽ താരതമ്യങ്ങളില്ലാതെ വിപൽസന്ധിയിലൂടെ കടന്നുപോയ കോവിഡ് കാലത്തെ ആശ്വസിക്കുവാനും പ്രതീക്ഷയർപ്പിക്കാനും ഏതി പ്രതിബന്ധങ്ങളിലും നഷ്ടധൈര്യരാകാതെ മുന്നേറുവാനും പ്രത്യേക സംരക്ഷണത്തിനായി വിശുദ്ധ ഔസേപ്പ് പിതാവിനെ നൽകിയ തിരുസഭാ മാതാവിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിലോ അംഗീകൃത സഭാ പാരമ്പര്യങ്ങളിലോ അധികം ഒന്നും ആഘോഷിക്കപ്പെടാത്ത യൗസേ പിതാവിൻ്റെ വർഷാചരണവും വിപുലമായ ആഘോഷങ്ങളൊന്നുമില്ലാതെ അവസാനിക്കുന്ന വേളയിൽ വിശുദ്ധ യൗസേ പിതാവിൻ്റെ സ്നേഹ സംരക്ഷണം അനുഭവിച്ചറിഞ്ഞതിൻ്റെ നേർസാക്ഷ്യമാണ് ഇന്ന് ഈ അൾത്താരയിൽ നാം ഒന്നു ചേർന്ന് അർപ്പിക്കുന്ന ഈ കൃതജ്ഞതാ ബലി. തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേ പിതാവിനെ ലോകമാകുന്ന കുടുംബത്തിൻ്റെ പ്രതിസന്ധിയിൽ സംരക്ഷകനായി പ്രത്യേകമാം വിധം തിരുസഭ വണങ്ങുകയും മധ്യസ്ഥത തേടുകയും ചെയ്തപ്പോൾ എത്ര വേഗത്തിലാണ് ലോകമിന്ന് മഹാമാരിയിൽ നിന്ന് വിടുതൽ നേടുന്നത്. തിരുക്കുടുംബത്തെ പ്രതിസന്ധികൾ സംരക്ഷിച്ച ഈ സ്നേഹ പിതാവിൻ്റെ കരുതൽ അനുഭവിച്ചറിഞ്ഞ ലോകം ഇന്ന് രചിക്കുന്ന അതിജീവനത്തിൻ്റെ ഗാഥകൾ ആ പിതാവിനുള്ള വാഴ്ത്തുപാട്ടുകളാണ്. 9 പിയൂസ് പാപ്പ വിശുദ്ധ യൗസേ പിതാവിനെ തിരുസഭയുടെ കാവൽക്കാരനായി പ്രഖ്യാപിച്ചതിൻ്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ പുറപ്പെടുവിച്ച ഒരു പിതാവിൻ്റെ ഹൃദയത്തോടെ എന്ന അപ്പസ്തോലിക ലേഖനത്തിലെ ആഹ്വാനപ്രകാരം 2020 December 8 മുതൽ 2021 December 8 വരെ വിശുദ്ധ യൗസേ പിതാവിൻ്റെ വർഷമായി നാം ആചരിക്കുകയായിരുന്നു. ദൈവിക നിയോഗമനുസരിച്ച് സ്വന്തം ജീവിതത്തെ ക്രമപ്പെടുത്തിയ ഒരുവൻ എന്ന് വിശുദ്ധ യൗസേ പിതാവിനെ വിശേഷിപ്പിക്കാം. സ്വത്വബോധങ്ങൾക്കും വർഗീയവാദങ്ങൾക്കും വിഭാഗീയത ചിന്തകൾക്കും പ്രാധാന്യം ഏറുന്ന വർത്തമാനകാലത്ത് ദൈവനിയോഗത്തിനായി സ്വയം സമർപ്പിച്ച വിശുദ്ധ യൗസേ പിതാവ് അനുകരണീയ മാതൃകയാണ്. ഇന്ന് വിജയപുരം രൂപതയിലെ പട്ടിത്താനം ഫെറോന വിശുദ്ധ യൗസേ പിതാവിൻ്റെ വർഷാചരണ സമാപനം നടത്തുമ്പോൾ ഇവിടെ സന്നിഹിതനായി ബലിയർപ്പണത്തിന് നേതൃത്വം നൽകുന്ന വിജയപുരം രൂപത അധ്യക്ഷൻ അഭിവന്യ സെബാസ്റ്റ്യൻ തെക്കത്തച്ചേരിൽ പിതാവിനും ഫെറോന വികാരി പെരിയ ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനും എല്ലാ വൈദികർക്കും സന്യസ്തർക്കും ദൈവജനത്തിനും കൃതജ്ഞതാ ബലിയിലേക്ക് സ്നേഹസ്വാഗതം. പരസ്പരം കാവലാകാനുള്ള നമ്മുടെ ദൗത്യം നവീകരിക്കാം. വിശുദ്ധ യൗസേ പിതാവിൻ്റെ സഹനങ്ങളും രക്ഷാകര സംഭവത്തിൽ സുപ്രധാന പങ്കുവച്ചതുപോലെ നമ്മുടെ സഹനങ്ങളും രക്ഷയിലേക്ക് തുറക്കുന്ന വാതിലുകളാകട്ടെ. അതിനായി ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എളിയോരെ നീ ഉണർത്തുവോ
ഔസേപ്പച്ച പടികരമലയച്ച ബഹുമാനപ്പെട്ട കുറ്റിക്കാട്ടിലച്ച ബഹുമാനപ്പെട്ട ജോൺസൺ അച്ച സജിയച്ച കപ്പലുമാക്കലച്ച പീറ്റർ അച്ഛൻ ചെമ്പാറയച്ചൻ നമ്മുടെ വികാരി ചെമ്പാറയച്ചൻ ടൈറ്റസ് അച്ഛൻ സുപ്പീർ അച്ഛൻ ടൈറ്റസ് പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഈശോയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ വേവിച്ചായ കേരളത്തിലെ വത്തിക്കാൻ ഏതാണെന്ന് ചോദിച്ചാൽ പാലായാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആ പാലായുടെ മണ്ണിൽ ഈ ഗ്വാദലുപ്പ ദേവാലയത്തിൽ വെച്ച് വിദുരൻഡുവേദയുടെ പട്ടിത്താനൻ മേഖലയുടെ ഔസേപ്പ് പിതാവ് വർഷത്തിൻ്റെ മേഖലാതല സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ കൃതജ്ഞതാ ബലിക്ക് നേതൃത്വം വഹിക്കാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ആരാധിക്കുകയും ഔസേപ്പ് പിതാവിനോട് പ്രത്യേകമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കൃതജ്ഞതാ പ്രകാശനത്തിലൂടെ സർവശക്തനായ ദൈവം
നമ്മുടെ ഓരോരുത്തരുടെ മേൽ, ഈ പ്രദേശത്തുള്ള എല്ലാവരുടെ മേൽ, എല്ലാ വിശ്വാസികളുടെയും വിശ്വാസമില്ലാത്തവരുടെയും, ഈ പ്രദേശത്തുള്ള നമ്മുടെ ഈ മേഖലയിലുള്ള എല്ലാ ഇടവുകളിലും ഇടവാംഗങ്ങളെയും സന്യസ്തരെയും വൈദികരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനുവേണ്ടി എല്ലാവിധ ക്രമീകരണങ്ങൾ ചെയ്ത മുൻകൈയെടുത്ത ഫൊറോന വികാരിയെയും ഇവിടുത്തെ ഇടവ വികാരിയെയും ഇടവക മക്കളെയും വിടവ സമിതി അംഗങ്ങളെയും മറ്റെല്ലാ ഏതെങ്കിലും തരത്തിൽ സഹായിച്ച എല്ലാവരെയും പരിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥത്താൽ ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. വിചാരക്കാരും നോക്കാനും പ്രവൃത്തിയാലും ഉപരിഷയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാ നിത്യജീവിയായ പരിശുദ്ധമയത്തോളം എല്ലാം അനാഥമാനോടും വിശുദ്ധനോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോളം പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമി സന്നദശയോർക്ക് ശാന്തി. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദൂരമാക്കി മകൻ പാടുന്നു, ദൈവമേ താരനാമങ്ങയിൽ
വാഴ്ത്തുന്നു ഏകാത്മജാദേവ സൂവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ ശക്തനായ ദൈവമേ, മാനവരക്ഷാ രഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ യോസേഫിന്റെ വിശ്വാസ സംരക്ഷണത്തിന് അങ്ങ് ഭരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥതാൽ അവയുടെ നിർവഹണം അങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമാ ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. സാമുവേലിൻ്റെ രണ്ടാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് കർത്താവ് നാഥാനോട് അരുളിച്ചെയ്തു, എൻ്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും, അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും. ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനുമായിരിക്കും. നിന്റെ കുടുംബവും രാജ്യത്വവും എൻ്റെ മുമ്പിൽ സുസ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം
എന്നേക്കും നിലനിൽക്കും. കർത്താവേ, ഞാനെന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എന്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. എന്തെന്നാൽ അങ്ങയുടെ കൃപ എന്നേക്കും നിലനിൽക്കുന്നു. അങ്ങയുടെ വിശ്വസ്തത ആകാശം പോലെ സുസ്ഥിരമാണ്. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവിടുന്ന് അരുൾ ചെയ്തു, എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനുമായി ഞാൻ ഒരുടമ്പടിയുണ്ടാക്കി. എന്റെ ദാസനായ ദാവീദിനോടു ഞാൻ ശപഥം ചെയ്തു, നിന്റെ സന്തതിയെ എന്നേക്കുമായി ഞാൻ ഉറപ്പിക്കും. നിന്റെ സിംഹാസനം തലമുറകളോളം ഞാൻ നിലനിർത്തും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അവൻ എന്നോട് എന്റെ പിതാവും എന്റെ ദൈവവും എന്റെ രക്ഷാശിലയും അവിടുന്നാണെന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കും. എന്റെ കരുണ എപ്പോഴും അവന്റെ മേലുണ്ടായിരിക്കും. അവനോടുള്ള എന്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. അയാളുടെ വംശം എന്നേക്കും നിലനിൽക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, ലോകത്തിന്റെ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രഹത്തിന്റെ എല്ലാ സന്തതിക്കും. കർത്താവെ, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. Hallelujah, Hallelujah, Hallelujah. കർത്താവിനോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. അവളിൽ നിന്നും ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവൾ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടാകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു.
आलोचे कर्ता दूतन स्वप्न प्रत्यक्ष दावीदि पुत्रन जोसफ् मरियते भार्य स्वीक शंक गर्भं धरच परिशुद्धात्मा पुत्रने प्रसविक नीव येशु पेरिड़ना एंदनालवन तंदे जनते अवरुडे पापंगलिल निन्नम मोचिपिकिम जोसफ निद्रेल निन्न उनर्नु कर्तावंदे दूदन कल्पिच्चत बोले प्रवर्तिच्चु कर्तावंदे सुविशेषम क्रिस्तुवे अंगीकरिस्तुवे ഇസ്രായേൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് പാലായിലുള്ള ഗ്വാദലേപ്പ ഇടവയിൽ ഈ ദേവാലയത്തിൽ സമ്മേളിച്ചിരിക്കുന്നതിൻ്റെ മുഖ്യ കാരണം നമ്മൾ വിശ്വാസികളായതുകൊണ്ടാണ്. എന്നാലും ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും ഏറ്റവും അധികം സംശയവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്, ഞാനും നിങ്ങളൊക്കെ വിശ്വാസികളാണ്. എന്നാൽ വിശ്വാസികൾ വിശ്വാസം എന്ന് പറയുന്നതൊക്കെ ഓരോരുത്തർക്കും അവരുടേതായ ജീവിത സാഹചര്യങ്ങളും അനുഭവവും പരിജ്ഞാനവും ഒക്കെ അനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ല. ദൈവത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാകും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ. എന്നാൽ വിശ്വാസികൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ജീവിക്കാനായിട്ടുള്ള ഒരു തത്രപ്പാട്, ഈ ലോകത്ത് സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നം, അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ സമയമില്ലാത്ത സാമൂഹിക പരിഷ്കർത്താക്കളും വികസന പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുകയും ഇങ്ങനെ ഓരോ ഭൗതികമായ വികസനത്തിന് വേണ്ടി ചെയ്തു കൂട്ടുമ്പോൾ ആരാണ് വിശ്വാസം, എന്താണ് വിശ്വാസം എന്നുള്ള കാര്യത്തിൽ ലോകമെങ്ങും, നമ്മുടെ ഈ പ്രദേശം മാത്രമല്ല, ലോകമെങ്ങും കത്തോലിക്ക സഭയിൽ പൊതുവേ സംശയിക്കപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹെബ്രായരുടെ പുസ്തകത്തിൽ 11:1 നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടേ എന്നുള്ള ബോധ്യവുമാണ്. ആ ഒരു പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ടേ എന്നുള്ള ബോധ്യവും. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും പ്രത്യാശിക്കും, പക്ഷെ ഉറപ്പില്ല. ഒരുപക്ഷെ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത പള്ളിയിലേക്ക് പോകും, അടുത്ത പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും മതവിഭാഗക്കാരുടെ സ്ഥാപനത്തിലേക്ക് പോകും. ഉറപ്പില്ല. അതപ്പോൾ ഈ എബ്രായ ലേഖൻ പറയുന്നു, വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടേ എന്നുള്ള ബോധ്യവുമാണ്. എബ്രായർ 11:8 ഇവിടെ നമ്മൾ രണ്ടാമത്തെ വായനയിൽ പൗലോസ് റോമാക്കാരോട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണല്ലോ. അബ്രഹാം വിശ്വാസിയായത് നിയമത്താലല്ല, ഒരു പ്രത്യേകമായ കൃപയാലാണ്, അനുഗ്രഹത്താലാണ് അബ്രഹാം വിശ്വാസിയായെന്ന് പൗലോസ് സമർത്ഥിക്കുന്ന
ആ രണ്ടാമത്തെ വായന നമ്മൾ ശ്രവിച്ചല്ലോ. ഹെബ്രായരുടെ ഈ പതിനൊന്നാം അധ്യായത്തിലും ഇതേ കാര്യങ്ങൾ തന്നെ എടുത്തു പറയുന്നുണ്ട്. വിശ്വാസികളുടെ ചരിത്രം ഈ പതിനൊന്നാം അധ്യായം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലായില്ലെങ്കിൽ അത് വായിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വായിക്കേണ്ടത് നല്ലതാണ്. 11:8 വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ ഇറങ്ങിപ്പെട്ടത്. ഉൽപ്പത്തി 12 നമുക്ക് വായിക്കും. ദൈവം പറഞ്ഞു, നിന്റെ വീടും കൂടും നാടും നിനക്കുള്ളതും ഒക്കെ വിട്ട് ഞാൻ പറയുന്ന ഇടത്തേക്ക് പോവുക. അബ്രഹാം ചെയ്തു. അതുകൊണ്ടാണ് അന്നും ഇന്നും വിശ്വാസത്തിൻ്റെ പിതാവായിട്ട് അബ്രഹാമത്തെ നമ്മൾ ആദരിക്കുന്നത്, അംഗീകരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പിതാവ് ആരാണെന്ന് ഏത് കൊച്ചു കുഞ്ഞിനോടും കത്തോലിക്ക കുഞ്ഞിനോട് ചോദിച്ചാലും പറയും അബ്രഹാമാണെന്ന് പറയും. കാരണം അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഇനിയും ഹെബ്രായർ 11:11 സാറായുടെ കാര്യമാണ് എടുത്തു പറയുന്നത്. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ടി ശക്തി പ്രാപിച്ചു. എത്രയോ ആളുകൾ കല്യാണം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ അടുത്ത് തന്നെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, പിതാവെ പ്രാർത്ഥിക്കുക, കല്യാണം കഴിഞ്ഞിട്ട് 10-11 വർഷമായി. ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചു വയസ്സെത്രയായി, വയസ്സ് പറഞ്ഞു. അയ്യോ, ഞാൻ ഇത്രയും വയസ്സൊക്കെ ആയില്ല, ഇനിയിപ്പോൾ എങ്ങനെയാണ് പറഞ്ഞു. പിതാവ് അങ്ങനെ പറയരുത്, അങ്ങനെ എന്നിട്ടും പ്രതീക്ഷയാണ്. അവർ ഗർഭിണിയായി, പക്ഷെ കിട്ടിയില്ല, കുഞ്ഞിനെ കിട്ടിയില്ല. ഓരോ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് ഈ അടുത്ത കാലത്ത് കുഞ്ഞ് ജനിക്കുന്നതാണ്. പ്രാർത്ഥിക്കാതെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് എല്ലാവർക്കും കുഞ്ഞുങ്ങളെ കിട്ടുന്നത്? എല്ലാവരും പ്രാർത്ഥിച്ചിട്ടൊന്നും അല്ലല്ലോ. പക്ഷെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ലഭിക്കുന്ന അനേകം പേരുണ്ട്. കാരണം അവർക്കൊരു പ്രത്യാശയുണ്ട്, അവർക്കൊരു ബോധ്യമുണ്ട്, അവർ ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാത്ത വിശ്വാസികളാണ് ഇന്ന് കത്തോലിക്കാ സഭയിൽ അധികമുള്ളത്. മത്തായിയുടെ സുവിശേഷത്തിലെ 17:20 ലൂക്ക് 17:6 ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു അവസ്മാര രോഗിയെ സുഖപ്പെടുത്താനായിട്ട് ശിഷ്യന്മാർ പഠിച്ച പണി പഠിച്ച പണി 18 നോക്കി, പറ്റിയില്ല. എന്നിട്ട് കർത്താവ് വന്നപ്പോൾ കർത്താവ് സുഖപ്പെടുത്തി. അപ്പോഴാ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഞങ്ങൾക്ക് എന്തുകൊണ്ടത് കഴിഞ്ഞില്ല? അപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് 17:20, നിങ്ങളുടെ അവിശ്വാസം കൊണ്ട് തന്നെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. നമ്മുടെ ഒരു 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 പകുതിയൊക്കെ വിശ്വാസം സംഭവിക്കാം, ഭാഗികമായ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ COVID-19 എന്നുള്ള മഹാമാരി വന്ന് എത്രയോ പേര് ഡിപ്രഷനിലായിപ്പോയരും. എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ അനുവദിക്കും? ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ വായനയിൽ പ്രവാചകനോട് ദാവീദ് രാജാവ്, ഇന്ന് ദാവീദ് രാജാവിൻ്റെ വായന തന്നെ വെച്ചത് ഇന്നത്തെ ഒരു പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ദാവീദ് മഹാരാജാവ് നോക്കിയപ്പോൾ വാഗ്ദാന പേടകം പുറത്തിങ്ങനെ ടെൻറ്റിൽ ആണ്,
താനോ മാളികയിൽ ദേവദാരു വൃക്ഷത്തിൻ്റെ തടികളുണ്ടാക്കിയ മനോഹരമായ മാളികയിൽ താൻ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പേടകം. അതുകൊണ്ടാണ് പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദൈവത്തിനൊരാലയം പണിയണം. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഓക്കെ, നീ രാജാവാണ്, നീ പണിതു. ഇന്നത്തെ ആ വായനയുടെ പശ്ചാത്തലം, സ്വപ്നത്തിൽ ദൈവം, ദൈവദൂതൻ പ്രവാചകന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ദാവീദ് ദേവാലയം പണിയില്ല. അവനോട് ചോദിച്ചു, നീ പണിയുമോ? പറ്റില്ല, എന്നാൽ നിനക്ക് ഞാനൊരു മകനെ തരും, അവൻ ദേവാലയം പണിയും. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രധാനമായും വിശ്വാസികൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവരാണ്. നമ്മൾ വചനം പ്രസംഗിക്കും, നമ്മൾ വചനമനുസരിച്ച് സംസാരിക്കും. പക്ഷെ പ്രശ്നം, ഈ പ്രസംഗിക്കുന്ന വചനം ഞാൻ ഉൾപ്പെടെ നിങ്ങളൊരു പക്ഷേ എന്നോട് ചോദിക്കും, ഞാൻ നിങ്ങളോട് കയറ്റി കൊണ്ടുമ്പോൾ തള്ളവരൽ എൻ്റെ നേതൃത്വം ചൂണ്ടുകയാണ്. പിതാവേ, പ്രസംഗിക്കുന്ന കാര്യം പിതാവ് ഉൾക്കൊണ്ടുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പ്രസംഗിക്കും, വചനം വായിക്കും, ധ്യാനിക്കും, വചനം പങ്കുവയ്ക്കും. ആർക്ക് വേണമെങ്കിലും വചനം വായിക്കരുതോ? എഴുത്തും വായനയും അറിയാത്തവർക്ക്, എഴുത്തും വായന അറിയുന്നവർക്ക് വചനം വായിക്കാം. പക്ഷേ ഒന്നിരെ രണ്ട് മൂന്ന് സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും എഴുതാനും വായിക്കാത്ത ആളുകൾ വചനം, ബൈബിൾ വായിക്കുന്നതായിട്ട് സാക്ഷ്യങ്ങൾ. ഒരിക്കലും എഴുതാനും വായിക്കാനും പഠിച്ചിട്ടില്ല. എഴുതാനും വായിക്കാനും പഠിച്ചവർക്ക് എഴുതാനും വായിക്കാനും ഒക്കെ സാധിക്കും, ബൈബിള് പകർത്തി എഴുതുക. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഞാനൊരു ഇടവേ ചെന്നപ്പോൾ ആ വികാരി അച്ഛൻ പറഞ്ഞു, പിതാവേ, കണ്ടോ, ഈ പുസ്തകങ്ങൾ മുഴുവൻ കുറേ ഇടവക്കാർ പകർത്തിയതാ, ബൈബിള് പകർത്തിയെന്ന്. എനിക്ക് വലിയ അഭിമാനം തോന്നി. പക്ഷെ അന്ന് അത് ചെയ്യിച്ച അച്ഛൻ ഇന്ന് അച്ഛനല്ല, അതാണ് വേറൊരു പ്രശ്നം. അത്രയും വീരകൃത്യമൊക്കെ ചെയ്ത് എന്നെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞ് ഇതുകൊണ്ട് ഇടവക്കാർ കണ്ടില്ലേ? പക്ഷെ അദ്ദേഹം ഇന്ന് അച്ഛനല്ല, പിന്നെന്താണ് എൻ്റെ, എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ യാക്കോസ്ലിയ, നമ്മൾ വളരെ പ്രോഗ്രസീവായിട്ട് ചിന്തിക്കുന്നതാണ് യാക്കോസ്ലിയ, അദ്ദേഹം പറയുന്നുണ്ട് 1:22 യാക്കോബ്, നിങ്ങൾ വചനം മാത്രം, വചനം കേൾക്ക് മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാത്, അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും. അത് ഇച്ചിരി പ്രയാസമുള്ള കാര്യം. എന്തുകൊണ്ടാണ് ദാവീദ് രാജാവിനെ കൊണ്ട് ദേവാലയം പണിയിക്കാതിരിക്കാൻ ദൈവം ശ്രമിച്ചത്? ദാവീദ് രാജാവ് പാപം ചെയ്തായിരുന്നു. ആ പാപം ചെയ്തത് കൊണ്ടാണ്, പാപമെല്ലാം പുറത്തു. കാരണം ദാവീദ് രാജാവിൻ്റെ പ്രത്യേകമായൊരു ഗുണം, താൻ രാജാവാണെങ്കിലും ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് മനസ്തപിച്ച് ഉള്ളുരുകി ദൈവം ക്ഷമിച്ചു. പക്ഷേ ഇന്ന് കൊറോണ മാത്രമല്ല, ഒരിക്കലും കുമ്പസാരിക്കാത്ത എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? അതൊക്കെ ചുമ്മാ ഒരു അച്ഛനും ഭാവിയാണല്ലോ. ഈ ഭാവിയായ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഞാൻ പാവം പറയേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങളെ ധ്യാനിപ്പിച്ച അച്ഛൻ പറഞ്ഞു, ഒരച്ഛൻ്റെ അടുത്ത് ഇന്ന് എന്തോ പ്രശ്നമുണ്ടായി, അതിൽ പിന്നെ അയാൾ കുമ്പസാരിക്കത്തില്ല. അപ്പം ഈ ധ്യാന ഗുരു അച്ഛൻ പറഞ്ഞാണ്, നമുക്കറിയാവുന്ന ഒരു സ്ഥാപനത്തിലെ അച്ഛനാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ധ്യാനഗുരു പറഞ്ഞു, സഹോദര, ആ അച്ഛൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്റെ കാല് പിടിക്കുന്നു. അപ്പോഴാ അദ്ദേഹം പിന്നെ കുമ്പസാരിച്ചു. കാരണം നമ്മളുടെ പാപം അംഗീകരിക്കാനായിട്ട് പല കാരണങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ പിശാച് നമുക്ക് തരും. അതിലപ്പോൾ പിതാവിൻ്റെ ഈ സംഭാഷണം കൊണ്ടാണ്, അല്ലെ ആ അച്ഛൻ്റെ ആ പെരുമാറ്റം കൊണ്ട്, അല്ലെ ആ കന്യാസ്ത്രീയുടെ പെരുമാറ്റം കൊണ്ട്, ഇങ്ങനെയൊക്കെ ഓരോ കാരണങ്ങളും പറയും. അല്ലെ നിങ്ങൾ പള്ളിയിൽ പോകുന്നവരെല്ലാം തിന്മ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പിശാച് ഓരോ കാരണം പറയും. നീ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച്
നീ വിശ്വാസിയാണെന്ന് പറയുകയാണെങ്കിൽ നീ പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പുള്ളവനാണ്. കാണപ്പെടാത്തവ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതിനോ നീ എന്തിനെ മറ്റുള്ളവരെ നോക്കുന്നു? നീ ദൈവത്തിൻ്റെ വചനം ശ്രമിക്കേ, ആ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക. നീ എന്തിനെ മറ്റുള്ളവരെ നോക്കുന്നത്? നിനക്ക് ദൈവം കണ്ണു തന്നത് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണാൻ വേണ്ടിയല്ല. നിനക്ക് ദൈവം അധരങ്ങൾ തന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനല്ല. നിനക്ക് ദൈവം ചെവികൾ തന്നത് ചീത്ത കേൾക്കാൻ വേണ്ടിയല്ല. നിന്റെ കണ്ണുകൾ കൊണ്ട് നല്ലത് കാണുന്നതിനും നിന്റെ അധരങ്ങൾ കൊണ്ട് ജീവന്റെ വചനം പങ്കുവെക്കുന്നതിനും നിന്റെ ചെവി കൊണ്ട് നന്മകൾ കേൾക്കുന്നതിനുമാണ് ഇതൊക്കെ ദൈവം തന്നത്. ദൈവത്തിൻ്റെ ആദരം, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവൻ്റെ ആദരം പരിശുദ്ധമാണ്. നമ്മൾ വിശുദ്ധ അന്തോനിസിനെ കുറിച്ച് പറയത്തില്ല, അന്തോനിസിൻ്റെ ആ നാവ് ഇപ്പോഴും അഴുകാതെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുമായാലും സൂക്ഷിച്ചിട്ടുണ്ട്, കാരണം ദൈവത്തിൻ്റെ ആദരങ്ങൾ പ്രഘോഷിച്ച വചനമാണ്. അത് ദൈവത്തിൻ്റെ വചനങ്ങൾ പ്രഘോഷിച്ച അധരം. അതുകൊണ്ട് നമ്മൾ കണ്ണുണ്ട്, കണ്ണുണ്ടതുകൊണ്ട് എല്ലാം കാണണമെന്ന് നിർബന്ധമില്ല. കാണേണ്ടത് മാത്രമേ കാണാവൂ, പക്ഷെ നീ കാണേണ്ടത് കാണുന്നില്ല. ആ സമറിയക്കാരൻ്റെ ഉപമയില്ലേ, പുരോഹിതൻ കടന്നുപോയി, ലേവായൻ കടന്നുപോയി, പക്ഷെ ആ സമറിയക്കാരൻ മാത്രമാണ് കാണേണ്ടത് കണ്ടത്. കാരണം ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന വ്യക്തി ഒരു മനുഷ്യനാണ്, അവൻ മരണത്തോട് മല്ലിടുന്നവനാണ്. അവനെ ശുശ്രൂഷിക്കുക എന്നുള്ളത് എൻ്റെ മനുഷ്യത്വമാണ്. അതുപോലെ ധാരാളം കാര്യങ്ങൾ കാണാനായിട്ട് നമ്മുടെ ഇടയിൽ ധാരാളം ആളുകളുണ്ട്. വേദനിക്കുന്ന മനുഷ്യരുടെ വേദന കാണാനായിട്ട് ആളുകളുണ്ട്. ഇപ്പോൾ കൂട്ടിക്കലും മുണ്ടക്കയും ഭാഗത്തുമൊക്കെ ഈ ഉരുൾപൊട്ടലും ഇതൊക്കെ ഉണ്ടായപ്പോൾ എന്തുമാത്രം ആളുകൾ അവിടെ ഓടിക്കൂടി സഹായിക്കാനായിട്ട്. ഈ കഴിഞ്ഞ ദിവസവും ഞാൻ ഹൈറേഞ്ച് ഭാഗത്ത് പോയപ്പോൾ ഒന്ന് രണ്ട് ഇടവയിലെ കെ സി വൈകാർ എന്നെ കാണുമെന്ന് പറഞ്ഞു കുട്ടിക്കാനത്ത് വെച്ച്. എന്നിട്ട് അവർ വന്നിട്ട് എൻ്റെ കയ്യിൽ 40,000 രൂപ എന്നിട്ട് പറഞ്ഞു, ഇതാ മുണ്ടക്കയം ഭാഗത്ത് വീടൊക്കെ നഷ്ട, അവർ ഞങ്ങളവിടെ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ അവരുടെ ഡോക്യുമെൻസൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് അവർ കൊടുക്കാൻ പിതാവ് ഏറ്റെടുക്കണം. അവരുടെ ആവശ്യപ്പെട്ടതല്ല, അത് രണ്ടിടവയിലെ കെ സി വൈ എം പ്രവർത്തകർ മാത്രമാണ്. അനേകം കെ സി വൈ എം പ്രവർത്തകർ ഈ കാലഘട്ടം കാഞ്ഞിരപ്പള്ളി പാല ദൂരെ നോക്കിയുള്ള നമ്മുടെ വിജയരണ്ട് ഉപതയിലെ കെ സി വൈ എം പ്രവർത്തകർ ഈ മനുഷ്യൻ വേദനിക്കുന്ന മനുഷ്യൻ്റെ അവൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ അവരുടെ കണ്ണുകൾക്ക് കഴിഞ്ഞു, അവരുടെ ഹൃദയങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷെ അതൊക്കെ അപവാദമാണ്, നമുക്ക് ക്രിസ്ത്യാനിക്ക് അത് കഴിയണം. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചരാതാകതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ വിശ്വാസം എന്നതിന് കൊടുക്കുന്ന നിർവചനം 150, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 150, വിശ്വാസം എന്നത് മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. അതേസമയം അനിവാര്യമായ ദൈവാവിഷ്കൃത സത്യത്തിന് മുഴുവനായും മനുഷ്യർ നൽകുന്ന സ്വതന്ത്ര സമ്മതമാണ് വിശ്വാസം. ദൈവത്തോടുള്ള വ്യക്തിപരമായ അടുപ്പം എന്ന നിലയിലും അവിടുത്തെ സത്യത്തിന് നൽകുന്ന സമ്മതം എന്ന നിലയിലും ക്രിസ്തീയ വിശ്വാസം മനുഷ്യനിൽ സമർക്കുന്ന വിശ്വാസം നിന്ന് വിഭിന്നമായിരിക്കുന്നു. ഇപ്പം ക്രിസ്തീയ വിശ്വാസത്തിനൊരു സവിശേഷത ഉണ്ടായിരിക്കുന്നു. എന്താണ് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ? ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം ഒരുപോലെയാണെങ്കിൽ പിന്നെന്തിനാ കർത്താവ് പറഞ്ഞ ലോകമെങ്ങും പോയി ഈ സ്നേഹത്തിൻ്റെ സുവിശേഷം പകർന്നു കൊടുത്ത് വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കാൻ പറഞ്ഞത്? അതിലൊരു സവിശേഷതയുണ്ട്. മറ്റുള്ളവരിൽ ദൈവത്തെ കാണാൻ കഴിയുന്ന ഒരു സവിശേഷതയാണ്. എന്നാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലുള്ളവരിൽ പോലും
ദൈവത്തെ കാണാൻ സാധിക്കാത്ത കുടുംബാന്തരീക്ഷമില്ല. ഭാര്യയെ പീഡിപ്പിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ അവഹേളിക്കുന്ന ഭാര്യ, കുഞ്ഞുങ്ങളെ അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് നീതിപൂർവം കുഞ്ഞുങ്ങളോട് പെരുമാറാത്ത മാതാപിതാക്കൾ. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാതെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യമുണ്ട്. അതേസമയത്ത് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ കഴിയുന്നവർ സ്വാർത്ഥത കൊണ്ട്, സാമ്പത്തിക ലാഭം കൊണ്ട്, വേദന ഏറ്റെടുക്കാൻ പ്രയാറ്റതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ മടി കാണിക്കുന്ന, എല്ലാ കാര്യത്തിലും ധാരാളിയാണെങ്കിലും കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കാര്യത്തിൽ ലുബ്ധ കാണിക്കുന്ന അല്ലേ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങൾ, നമ്മുടെ ദമ്പതിമാർ? എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വളർത്താൻ പറ്റത്തില്ല, രണ്ടിൽ കൂടുതൽ വളർത്താൻ പറ്റത്തില്ല. ഇന്നെന്താ പറ്റി? ഈ ഒന്നും രണ്ടും മാത്രം ഉള്ളത് കൊണ്ടുള്ള അടിസ്ഥാനമില്ലാത്ത ആകാംക്ഷയിൽ മാതാപിതാക്കൾ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ സമാധാനമില്ല. ഒരു കുഞ്ഞു പഠിക്കാൻ പോയാൽ തിരിച്ചു വരുന്നിടം വരെയും ആകാംക്ഷയാണ്. ഒരു കുഞ്ഞിനെ ഒന്ന് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരെണ്ണേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ കൊടുക്കുന്നത്? അല്ലെ, രണ്ടേ ഉള്ളൂ എന്ന് കൊടുക്കുക, പിന്നെ കൊടുത്താൽ മുഴുവൻ എല്ലാം കേസും വഴക്കും ഒക്കെയാ, അതുകൊണ്ട് കൊടുക്കുന്നില്ല. സ്വാർത്ഥരായ മാതാപിതാക്കൾ, ഇവിടെ സഹോദരങ്ങളെ, പിതാവ് എന്തിനാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്? ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ ഔസേപ്പ് പിതാവ് വിശ്വാസത്തിൻ്റെ മോഡൽ മാതൃകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വായനയിലെ ദാവീദ് രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവസാനം സുവിശേഷത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പുമായി വിവാഹസമ്മതം നടത്തിയ മറിയം, പിന്നെ ഈശോ ജനിക്കുന്ന കാര്യം, ഇതൊക്കെയാണ് ഒരു യഥാർത്ഥമായ വിശ്വാസി. ഔസേപ്പ് ഒരു സാധാരണ മനുഷ്യനാണ്. അസാധാരണമായ ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണ മനുഷ്യനാണ്. പരിശുദ്ധ കന്യകാമറിയം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ്, അമലോത്ഭവയാണ്. ഔസേപ്പ് ഒരു സാധാരണ മനുഷ്യൻ, ഒരു സാധാരണ യുവതി, ഒരു തച്ചൻ. അപ്പൊ നമ്മുടെയൊക്കെ പ്രതിനിധിയാണ് ഔസേപ്പ്. ഒരു സാധാരണക്കാരൻ്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും അവകാശത്തോടു കൂടി ആഘോഷിക്കാൻ ഔസേപ്പിൻ്റെ തിരുന്നാൾ. കാരണം എനിക്ക് മുന്നേ മാതൃകയായി അവൻ ജീവിച്ചു. അവൻ്റെ മാതൃക എന്നാ? വാത്സല്യനിധിയായ പിതാവ്. ഒരപ്പന് കുഞ്ഞിനോട് കാണിക്കാവുന്ന വാത്സല്യം മുഴുവൻ കാണിച്ചു. അങ്ങനെ ആ വാത്സല്യം ഒരു മനുഷ്യൻ നില ഈശോ പഠിക്കുന്ന അവസരത്തിൽ നിന്നാണ്. ജന്മം ജനിപ്പിച്ചില്ലെങ്കിലേ ഉള്ളൂ, പക്ഷെ കർമ്മം കൊണ്ട് ഔസേപ്പ് പൂർണ്ണമായ അർത്ഥത്തിൽ വളർത്തു പിതാവാണ്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ട് ചവറ്റുകൊട്ടയിലും പൊതുനിരത്തിലും കുറ്റിക്കാടുകളും ഒക്കെ വലിച്ചെറിയുന്നു. എവിടെ അപ്പൻ? ജന്മം കൊടുത്ത പിതാവ് എവിടെ? ജന്മം കൊടുത്ത അമ്മ എവിടെ? അവിടെ ജന്മം കൊണ്ട് ഒരാള് ജന്മം കൊടുത്തത് കൊണ്ട് ഒരാൾ മാതാപിതാവാകുന്നില്ല. കർമ്മം കൊണ്ട് ഒരു പിതാവിനടുത്ത ജീവിതം നിറവേറ്റുമ്പോഴാണ് ഒരു വ്യക്തി പിതാവായി തീരുന്നത്. നമ്മൾ ദരിദ്രരായിരിക്കാം, നമുക്ക് വീട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ലിരിക്കാം, അതൊന്നും ഒരു ഇഷ്യൂ അല്ല. എത്രയോ ദാരിദ്ര്യം നിറഞ്ഞ കുടുംബം, സാമ്പത്തികമായി ദാരിദ്ര്യമാണെങ്കിലും കുടുംബത്തിൻ്റെ ഐശ്വര്യമുള്ള എത്രയോ പാവപ്പെട്ട കുടുംബം, നമ്മുടെയൊക്കെ കുടുംബങ്ങൾ അങ്ങനെയല്ലേ? അവിടെ സമ്പത്തൊരു ഇഷ്യൂ അല്ല, ഇതൊക്കെ ആവശ്യമാണ്. ചിലപ്പം വലിയ വലിയ മാളികൾ കിടക്കുന്നവർക്ക് ഉറക്കം വരത്തില്ല, പക്ഷേ ഈ പെയ്യുന്ന മഴയും ഉറക്കുന്ന വെയിലും ഇതെല്ലാം കൊള്ളുന്ന ആ കുടലിൽ കിടക്കുന്നവർ സുഖമായി ഉറങ്ങും. അവർക്ക് കൊതു ഒരു പ്രശ്നമല്ല, പാമ്പൊരു പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. പക്ഷെ അവർ ആ കുടുംബം എന്നുള്ള ദൈവത്താൽ യോജിക്കപ്പെട്ട ആ കുടുംബത്തിൽ, അപ്പോൾ അങ്ങനെയാ ഒരു വാത്സല്യനിധിയായ പിതാവ്. അവൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ ഹിതം ശ്രവിക്കാൻ, മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരുന്നു. പലപ്പോഴും നമുക്ക് ദൈവത്തിൻ്റെ
ആ സ്വരം ശ്രവിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള അന്തരീക്ഷം നമ്മുടെ കുടുംബത്തിലില്ല, നമ്മുടെ മനസ്സിലുമില്ല. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കണമെങ്കിൽ അതിനുള്ള അന്തരീക്ഷം ബാഹ്യവും ആന്തരികവുമായ രീതിയിൽ നാം സൃഷ്ടിക്കണം. നമ്മളിങ്ങനെ ഒരു ബഹളം നിറഞ്ഞ ലോകത്ത് ജീവിക്കുമ്പോൾ, മറ്റു പല വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ, പലപ്പോഴും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടല്ലേ കൽപ്പന എഴുതിയപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കാരണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നീ ദൈവത്തെക്കുറിച്ച് ഓർക്കുക. ഔസേപ്പിതാവിനെക്കുറിച്ച് എപ്പോഴും എടുത്തു പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഔസേപ്പിതാവ് എന്നും ആ കുടുംബത്തിലെ നിഴലായി നിൽക്കുകയായിരുന്നു. ശാന്തമായും സ്വസ്ഥമായും എല്ലാവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രമാണ് അവിടെ കാണുന്നത്. ആദ്യം തന്നെ തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട നിഷ്കളങ്കയായ നിർമ്മലയായ ഭാര്യയായി തീരാനുള്ള മറിയം താൻ അറിയാതെ ഗർഭിണിയായി എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു മനോഭാവം, പക്ഷേ അവനെ നീതിമാനായിരുന്നതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ, നമ്മളെല്ലാവരും നീതിമാന്മാരാണ് പക്ഷെ മറ്റുള്ളവരുടെ വേദന നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ സംസാരം കൊണ്ടും നമ്മുടെ ഇടപെടൽ കൊണ്ടും അനേകം പേര് വേദനിക്കുന്നെങ്കിൽ എന്നിട്ടും നമ്മൾ പറയും നമ്മൾ നീതിമാന്മാർ. പക്ഷേ ഔസേപ്പിൻ്റെ മാതൃക യാതൊരു തരത്തിലും മേരിയെ വേദനിപ്പി, അതുകൊണ്ടാണ് രഹസ്യമായി അവളെ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാകുന്നത്. ഔസേപ്പ് ഒന്നും പറഞ്ഞതായിട്ട് ബൈബിളില്ലല്ലോ, അവൻ ചെയ്ത കാര്യങ്ങളാണ്. ദൈവദൂതൻ പറയുന്നു, നീ ശങ്കിക്കേണ്ട, നിന്റെ ഭാര്യ മറിയം ഗർഭവതിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാണ്, നീ അവളെ സ്വീകരിച്ചു അനുസരിച്ചു. നിന്റെ കുഞ്ഞിൻ്റെ ജീവിതം അപകടത്തിലാണ്, അവൻ രക്ഷപ്പെടാൻ പോകുക എന്ന് പോയി. നമ്മളിന്ന് വായിക്കുമ്പോൾ പോയി എന്നൊക്കെ പറയും, പക്ഷെ ഇന്ന് പോലും അത്രയും ദൂരം ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയെ ഭാര്യയെയും കൊണ്ട് കഴുതപ്പുറത്ത് പോകുക എന്ന് പറയുമെന്ന് ചിന്തിച്ചു നോക്കി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ നമുക്ക് മാതൃകയായ ഒരു പിതാവിൻ്റെ മാതൃക, യഥാർത്ഥ വിശ്വാസിയുടെ മാതൃക, യഥാർത്ഥ വിശ്വാസി ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും ആ ദൈവത്തിൻ്റെ സ്വരം നടപ്പാകുമെന്ന് 100% ബോധ്യമുള്ളവനുമാണ്. അപ്രകാരം ജീവിച്ച ഔസേപ്പ് നമുക്കെല്ലാവർക്കും മാതൃകയാണ്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ ആ പ്രയാസങ്ങൾ ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് ഏറ്റവും അധികമായി ആശ്വാസം പകർന്നു തരും ഔസേപ്പ് എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ് ദൈവത്തിൻ്റെ ഹൃദയമുള്ളവൻ, ഹൃദയമുള്ളവൻ പാത്രിസ് കോർദെ, പിതാവിൻ്റെ ഹൃദയമുള്ളവൻ എന്നുള്ള അപ്പസ്തോലീയ ലേഖനം വഴി ഈ ഔസേപ്പ് വർഷം പ്രഖ്യാപിച്ചു. നമുക്ക് ഈ ഒരു കുർബാന കൊണ്ട് അവസാനിക്കുന്നില്ല, ഔസേപ്പ് പിതാവിൻ്റെ പുണ്യങ്ങൾ നമുക്ക് സംശീകരിച്ചുകൊണ്ട് അങ്ങനെ യഥാർത്ഥ വിശ്വാസ ജീവിതം നയിക്കാൻ പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിനായി പ്രാർത്ഥിക്കാം. ഇവ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടെ നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. തിരുസഭയുടെ പാലകനായ വിശുദ്ധ യോസേപ്പിനെ തിരഞ്ഞെടുത്ത സർവശക്തനായ ദൈവമേ, തിരുസഭയെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഇന്ന് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അഭിവന്ധ്യ സെബാസ്റ്റ്യൻ തെക്കച്ചേരി പിതാവിനും എല്ലാ അജപാലകർക്കും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാതൃക അനുസരിച്ച് അടിയുറച്ച വിശ്വാസവും നീതിയും പുലർത്തി
ദൈവഹിതം അനുസരിച്ച് സഭയെ നയിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഏകപുത്രൻ മനുഷ്യനായി പിറന്ന തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യോസേഫിനെ നിയോഗിച്ച ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അസ്വസ്ഥമാക്കുന്ന എല്ലാവിധ തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്ന തിരുക്കുടുംബത്തിന്റെ ചൈതന്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ യോസേഫിനെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മണവാളനായി തിരഞ്ഞെടുത്ത ദൈവമേ, പരിപൂർണമായ സമർപ്പണ ജീവിതത്തിലൂടെ എന്നും അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എല്ലാ സന്യസ്ത്രീയും അനുഗ്രഹിക്കണമേ. ധാരാളം യുവതി യുവാക്കൾക്ക് പൗരോഹിത്യ സന്യസ്ത ദൈവവിളികൾ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ തൊഴിലിനോട് ആത്മാർത്ഥതയും വിശ്വാസവും പുലർത്തിയ വിശുദ്ധ യോസേഫിനെ തൊഴിലാളികൾക്ക് മാതൃകയായി നൽകിയ ദൈവമേ, വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സത്യസന്ധതയും ആത്മാർത്ഥതയും നൽകി ശക്തിപ്പെടുത്തുകയും തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതമാർഗം കണ്ടെത്താനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ ആശ്രയവും ആശ്വാസവുമായി വിശുദ്ധ യോസേഫിനെ നിയോഗിച്ച ദൈവമേ, ശാരീരികമായും മാനസികമായും രോഗങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങേക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗം മൂലമുള്ള എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഏവർക്കും ആശ്വാസം നൽകുകയും അതുവഴി ആരോഗ്യപരമായ ജീവിതം നയിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണവിനാഴികയിൽ ഈശോയുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ഒപ്പമിരുന്നു കൊണ്ട് നന്മരണങ്ങളുടെ മധ്യസ്ഥനാകുവാൻ വിശുദ്ധ യോസേഫ് പിതാവിനെ അനുഗ്രഹിച്ച ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപെട്ടുപോയവർക്ക് നിത്യശാന്തി നൽകുകയും ഒരുക്കമുള്ള നല്ല മരണം നൽകുകയും ഞങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിരക്തവതിയും മനുഷ്യരക്ഷകന്റെ വളർത്തുപിതാവുമായ ഭാഗ്യപ്പെട്ട യോസേഫെ, അങ്ങേക്ക് മഹത്വം. തിരുക്കുടുംബ പാലകനാ അവിടുത്തെ മാധ്യസ്ഥനായി ഈ മേഖലയിലെ ഓരോ അംഗത്തെയും സമർപ്പിക്കുന്നു. കഷ്ടപ്പാടിൻ്റെയും രോഗത്തിൻ്റെയും വേദനയുടെയും സംശയങ്ങളുടെയും നടുവിൽ ഞങ്ങൾ നട്ടം തിരിയുമ്പോൾ അങ്ങേപ്പോലെ ദൈവഹിതം മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള വരം അവിടുത്തെ സുതനിലൂടെ ഞങ്ങൾക്ക് നേടിത്തരണമേ. എല്ലാറ്റുപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നവരും വിനയാന്യതരും നീതിബോധമുള്ളവരും അലസത പാടെ വെടിഞ്ഞ് ആത്മാർത്ഥമായി അധ്വാനിക്കുന്നവരുമാക്കി ഞങ്ങളെ മാറ്റണമേ. തിരുക്കുടുംബത്തിൽ നിറഞ്ഞു നിന്ന സ്നേഹവും സമാധാനവും സ്വസ്ഥതയും പങ്കുവെക്കലും ഞങ്ങളുടെ ഈ മേഖലയിലുള്ള എല്ലാ മക്കൾക്കും ഉറപ്പുവരുത്തുവാൻ ആത്മീയവരങ്ങളാൽ അവരെ നിറക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി പരിശുദ്ധ തിരുത്തവേ ദൈവത്തിലെത്തിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. Oh,
സർവശക്തനായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവേ, തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മളെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേ ഏകജാതനെ ഭക്ത്യാദരപൂർവം വിശുദ്ധ ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേയാൽത്താരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പിന്റെ മഹോത്സവത്തിൽ
അർഹമായ സ്തുതിഗീതങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങേ ഏകപുത്രനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കനികാ മാതാവിന്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ യോസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിനുമേ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങേ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, അധികാരിയന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു, സ്വർഗവും ശക്തിയന്മാരും ധന്യരായ സ്വരാഭമാരും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാട്ടിപ്പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോടെ ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എളിമയോടെ ഏറ്റുപറഞ്ഞ ഞങ്ങളെ പ്രകീർത്തിക്കും. പരിശുദ്ധൻ 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 സൈന്യങ്ങൾക്കും കർത്താവ ദൈവം പരിശുദ്ധൻ സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചമുജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിനർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്നങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമിൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ
നീയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകും. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. അതിനാൽ കർത്താവേ അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും അഹനുമായ ഉയർപ്പും സ്വർഗാരോഹണമോർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാപനവുമായി ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുകുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോടും
ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹിതരായ അപ്പോസ്തലന്മാരോടും മഹിമേറിയ രക്തസാക്ഷികളോട് ഇന്നത്തെ ദിനത്തിൻ്റെ വിശുദ്ധയായ എലിസബത്തിനോട് എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സഹല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുള്ളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങെല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തുനിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്കേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അങ്ങ് നിറയാമാരം ഇതിനേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ വിധികൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുമേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടെല്ലണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്കു ശ്രവിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Thank you.
യൗസേപ്പിന്റെ മഹോത്സവത്തിൽ ആനന്ദിക്കുന്ന അങ്ങേ കുടുംബത്തെ ഈ അൾത്താരിനുള്ള ഭോജ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങേ കുടുംബത്തെ പരീക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ കുടുംബത്തിൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. എല്ലാവരും ഇരിക്കുക. വിജയപുരം രൂപതയുടെ അധ്യക്ഷനായ അഭിവന്ദ്യ സെബാസ്റ്റ്യൻ തക്കത്തുചേൽ പിതാവേ, പട്ടിത്താനം മേഖലയുടെ വികാരിയായ പെരിയ ബഹുമാനപ്പെട്ട ഗ്രിഗറി കൂട്ടിമേലശ, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യസ്തരെ, പ്രിയപ്പെട്ട ദൈവജനമേ, നിത്യവിശുദ്ധിയുടെ പരിമളം പാരിലെങ്ങും നിറച്ച പുണ്യാത്മാവായ വിശുദ്ധ യൗസേപ്പിൻ്റെ പാദങ്ങളിൽ കുമ്പിട്ട് ആ കാലടികൾ പിന്തുടരുവാൻ നാം എടുക്കുന്ന തീരുമാനമായിരിക്കും ഒരു വേള യൗസേപ്പിതാവിൻ വർഷത്തിൽ നമുക്ക് പുണ്യം പകർന്നു നൽകുന്ന വലിയ സൽപ്രവൃത്തി. മരണം വരെ നിശബ്ദനായി ദൈവനിയോഗങ്ങൾക്ക് കീഴ്പ്പെട്ട വിശുദ്ധ യൗസേപ്പ് പകർന്ന പാഠങ്ങളുടെ മിന്നുളി നമ്മുടെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സൗന്ദര്യം നിറയ്ക്കുന്നത് നാം സുവിശേഷങ്ങളിൽ വായിച്ചറിയുന്നുണ്ട്. പദം പറച്ചിലുകളുടെയും പരിഭവങ്ങളുടെയും കാലത്ത് വിശുദ്ധ യൗസേപ്പ് നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കെങ്കിലും നാം നിർബന്ധപൂർവ്വം ചേർത്ത് വയ്ക്കേണ്ട സുവിശേഷമാണ്. തിരുസഭയുടെ കാവൽക്കാരനായി വിശുദ്ധ യൗസേപ്പിന് നൽകിയ സ്വർഗീയ പിതാവിന് പൂർണ്ണഹൃദയത്തോടെ നമുക്ക് നന്ദി നേരാം. തിരുകുടുംബത്തെ നിർഭയമായും പതറാതെ നയിച്ച വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ സ്ഥൈര്യവും എല്ലാ ഇടയന്മാർക്കും ഒരു ചൂണ്ടു പലകയാണ്. കോവിഡ് വിതച്ച ഭീതികൾക്കിടയിലും തൻ്റെ ജനത്തെ പിതാവിൻ്റെ അടുത്ത സ്നേഹത്തോടും ഇടയനെടുത്ത കരുതലോട് നയിക്കുന്ന അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവ് ഇന്ന് നമ്മോടൊപ്പം സന്നിഹിതനാണ്. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വർഷാചരണം ആഗോള സഭയ്ക്കൊപ്പം രൂപതയിലും വിശിഷ്യ ഫൊറോനയിലും ആചരിക്കുന്നതിന് അഭിവന്ദ്യ പിതാവ് നേതൃത്വം നൽകി. ഇന്ന് നമ്മോടൊപ്പം ആയിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ദിവ്യബലി മധ്യേ നമുക്കേവർക്കും വചനം നൽകുകയും ചെയ്ത വിജയൻ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിൻ്റെയും പേരിൽ ഹൃദയപൂർവം നന്ദി അറിയിക്കുന്നു.
ഏറ്റവും ബഹുമാനപ്പെട്ട ഫെറോന വികാരിയച്ചൻ, ഗ്രിഗറിയച്ചൻ തിരുക്കർമ്മങ്ങൾക്ക്, അതിൻ്റെ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മോടൊപ്പം തന്നെയുണ്ട്. വൈവിധ്യം നിറഞ്ഞതും നവീനവുമായ ആശയങ്ങളോടും ഇന്ന് നമ്മോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ചുക്കാൻ പിടിച്ചുകൊണ്ട് അച്ഛനെപ്പോഴും സന്നിഹിതനാണ്. ഇന്ന് ദീപബലിയിൽ സന്നിഹിതനായിരിക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ഗ്രിഗറിയച്ചന് സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അഭിവന്ദ്യ പിതാവിനോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന് ദീപബലി വളരെ മനോഹരമാക്കുവാൻ വേണ്ടിയിട്ട് നേതൃത്വം നൽകി ബലിയർപ്പണവും ആഘോഷങ്ങളും ധന്യമാക്കിയ അഭിവന്ദ്യ പിതാവിൻ്റെ സെക്രട്ടറി അച്ഛൻ ജിൻസൺ അച്ഛന് എത്ര സ്നേഹത്തോടുകൂടെ നന്ദി അറിയിക്കുന്നു. ഇടവക തലങ്ങളിൽ ഔസേപ്പ് പിതാവിൻ്റെ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വർഷാചരണം ഉചിതമായി നടത്തുകയും ഫിറോന തല സമാപന ചടങ്ങുകളിൽ ഇടവക പ്രതിനിധിയോടൊപ്പം സന്നിഹിതരാവുകയും ചെയ്ത എല്ലാ വികാരിയച്ഛന്മാർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഫിറോനയുടെ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥന കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശക്തി സ്രോതസ്സുകളായി വർത്തിക്കുന്ന വിവിധ സന്യാസ സമൂഹങ്ങളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ വൈദികർക്കും സിസ്റ്റേഴ്സിനും ഒത്തിരി സ്നേഹത്തോടുകൂടെ നന്ദി അറിയിക്കുന്നു. വിവിധ ഇടവകകളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്ന ഇടവക സമിതിയിലെ അംഗങ്ങൾക്കും സെക്രട്ടറിമാർക്കും എല്ലാ ദൈവജനത്തിനും, പ്രത്യേകമായിട്ട് ഇന്നിവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ നന്ദി അറിയിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ ഗാനങ്ങളിലൂടെ ഈ ദിനം അവസ്മരണീയമാക്കിയ പാലാ ഗാഡലുപ്പ ദേവാലയത്തിലെ ഗായക സംഘത്തിനും അൽത്താര ശുശ്രൂഷകർക്കും മറ്റെല്ലാ ശുശ്രൂഷകർക്കും ഇടവക സമിതി സെക്രട്ടറിക്കും ഇടവക സമിതി അംഗങ്ങൾക്കും സംഘടനാ പ്രതിനിധികൾ, മതാധ്യാപകർ, ഇടവകാംഗങ്ങൾ എന്നിവർക്കും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ആഘോഷങ്ങളിൽ പങ്കിടുന്നവർക്കായി ഭക്ഷണമൊരുക്കിയവർക്കും സഹകാരികൾക്കും ഒത്തിരിയേറെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ തിരുക്രമങ്ങൾ വളരെ ഭംഗിയാക്കുവാൻ വേണ്ടിയിട്ട് ലൈവ് സ്ട്രീം കർമ്മം നിർവഹിച്ച ബൊമ്മച്ചനും സഹപ്രവർത്തകർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ നന്ദി അറിയിക്കുന്നു. ഈ തിരുക്രമങ്ങൾ വളരെ ഭംഗിയായി നടത്തുന്നതിന് സൗണ്ട് ക്രമീകരണങ്ങൾ നടത്തിയ, ശബ്ദ ക്രമീകരണം നടത്തിയ ലിജുവിനും സഹപ്രവർത്തകർക്കും ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ നന്ദി അറിയിക്കുകയാണ്. ഈ ഗാന ശുശ്രൂഷയ്ക്ക് കീബോർഡ് വായിക്കുവാനായിട്ട് കടന്നുവന്ന പീറ്റർ സാറിന് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ദീപബലിക്ക് വേണ്ടിയിട്ട് അൽത്താര മനോഹരമായിട്ട് പൂക്കളാൽ ക്രമീകരിക്കുകയും ദീപബലിക്ക് വേണ്ട മറ്റെല്ലാ ക്രമീകരണവും ഇടവകയിലെ ജനങ്ങളോടൊത്ത് ചേർന്നുകൊണ്ട് ചെയ്യുകയും ചെയ്ത ആണ്ടൂർ സി ടി സി കോൺവെന്റ് സിസ്റ്റേഴ്സിനും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഏറ്റവും കൂടുതൽ നന്ദി അറിയിക്കേണ്ടത് ഈ ഇടവകയുടെ വികാരി, എത്രയും ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ ചെമ്പാറ അച്ഛനാണ്. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ വിശുദ്ധ ഔസേപ്പ് പിതാവ് വർഷത്തോടനുബന്ധിച്ച് മേഖലാതലത്തിലെ ആഘോഷം ഈ ഇടവകയിൽ നടത്തണമെന്ന് അച്ഛനെ അറിയിച്ചപ്പോൾ ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ അച്ഛൻ ആ കർമ്മം ഏറ്റെടുക്കുകയും ദൗത്യം ഏറ്റെടുക്കുകയും വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ഈ തിരുക്രമങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ ചെമ്പാറയച്ചന് ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഔസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. രക്ഷകനായ ഈശോമിശിഹായുടെ സംരക്ഷക, പരിശുദ്ധ കന്യക മറിയത്തിന്റെ നിത്യമണവാള, അങ്ങ്
അങ്ങേയ്ക്ക് സ്തുതി, അങ്ങേയ്ക്ക് സ്തുതി. ദൈവം ദൈവം തന്റെ ഏകപുത്രനെ അങ്ങേ ഭരമേൽപ്പിക്കുകയും അങ്ങേ ഭരമേൽപ്പിക്കുകയും പരിശുദ്ധ മറിയം അവിടുത്തെ സ്നേഹത്തിൽ സംരക്ഷണം അനുഭവിക്കുകയും സംരക്ഷണം അനുഭവിക്കുകയും ഈശോ അങ്ങയോടൊപ്പം അങ്ങയോടൊപ്പം മനുഷ്യനായി വളരുകയും ചെയ്തുവല്ലോ മനുഷ്യനായി വളരുകയും ചെയ്തുവല്ലോ ഞങ്ങൾക്കും അങ്ങ് പിതാവായിരിക്കണമേ ഞങ്ങളെ ജീവന്റെ പാതയിലൂടെ വഴി നടത്തണമേ ഞങ്ങൾക്ക് കൃപയും കാരുണ്യവും ധൈര്യവും വാങ്ങിത്തരണമേ ഞങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ ആമേൻ കർത്താവ് നിങ്ങളോട് കൂടി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിനോ നന്ദി സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കുമുള്ള ഭക്ഷണം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പാഴ്സലായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കണമെന്ന നിർബന്ധം കഴിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം വാങ്ങിച്ചുകൊണ്ട് വീടുകളിലേക്ക് ഭവനങ്ങളിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ദയവ് ചെയ്ത് എല്ലാവരും അതിൽ പങ്കുചേർന്നതിന് ശേഷം മാത്രമേ പോകാവുള്ളൂ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ീ
Thank you.